ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10-ാം ക്ലാസ്സിലെ വൃത്തങ്ങളാണ് 2-ാമത്തെ അധ്യായം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, SLC റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൂടി റെഫർ ചെയ്ത് പോവുക. അപ്പോൾ കുറേ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള കണക്കുകളൊക്കെ കംപ്ലീറ്റ് പുസ്തകം പഠിപ്പിച്ച് തീർന്നതിന് ശേഷം മാത്രം നമുക്ക് തുടങ്ങാം. അതുവരെ പുസ്തകത്തിനകത്തുള്ള കണക്കുകൾ ചെയ്ത് പോകാം. അപ്പോൾ എല്ലാവരും SLC റിവിഷൻ കാണണം, അതുപോലെ പുസ്തകം കൂടി എടുത്തുകൊള്ളുക. നോട്ട്ബുക്ക്, പെൻസിൽ, സ്കെയിൽ, പ്രൊട്രാക്ടർ ഇതെല്ലാം വേണം നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി. അതേപോലെ നിങ്ങൾ SLC പരീക്ഷാ സമയത്ത് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ടുവേണം പോകേണ്ടത്. അല്ലാതെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് വായിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. എല്ലാവരുടെയും കയ്യിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിനകത്തുള്ള ഉപകരണങ്ങൾ എല്ലാം കരുതിക്കൊണ്ടുവേണം പരീക്ഷാ ഹാളിൽ പോകേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് അതൊരു ആ വരയെ കർണമായിട്ട് മാറ്റണം. അപ്പോൾ ആ വര കർണമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ വശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് റഫായിട്ടൊരു ചിത്രം വരയ്ക്കാം. നോക്കിയേ, റഫായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം, എന്നിട്ട് നമുക്കത് പിന്നെ അളവ് ഉപയോഗിച്ച് വരയ്ക്കാം. അതെ, നോക്കിയേ, ഇവിടെ ടീച്ചർ ഇങ്ങനെ വെറുതെ ഒരു ചിത്രം വരയ്ക്കുക. അതെ, ഇങ്ങനെ കണ്ടോ, വരച്ചിട്ട് ഇതാ ഇങ്ങനെ നോക്കേ. ഞാനിതിപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ എന്തായിരിക്കണം? ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കണം, അല്ലേ? ഈ രണ്ട് കോണും നമുക്ക് ഇഷ്ടമുള്ള കോണുകൾ എടുക്കാം. അതുപോലെ ഈ വശങ്ങളുടെ നീളം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 180, അല്ലേ? അപ്പോൾ ഇവിടെ 90 വരുന്നത്. ഈ 90 ബാക്കി ശേഷിക്കുന്ന 90. ഈ 90 നമുക്ക് ഏതെല്ലാം രീതിയിൽ എഴുതാം? 45 + 45 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഈ കോൺ 45 ആണെങ്കിൽ ഈ കോൺ 45 ആയിരിക്കും. മനസ്സിലായല്ലോ? അതുപോലെ 60 + 30 എന്ന് എഴുതാം. അപ്പോൾ 1 കോൺ 60, 1 കോൺ 30. 70 + 20 എന്ന് എഴുതാം, അല്ലേ? 50 + 40 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയെല്ലാം ഈ 90 സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാമെന്ന് നോക്കുക, അതിനനുസരിച്ച് ചിത്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് വരയ്ക്കാം. നോക്കേ, ആ ടീച്ചർ ആദ്യം പറഞ്ഞ ചിത്രം ഏതാണ്? ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുക. നോക്കേ, ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ഞാൻ വരച്ചു, കണ്ടോ? ഇത് 5 സെൻറ്റിമീറ്ററാണ്. ഇനി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 45 ഡിഗ്രി എടുക്കുകയാണ്, അല്ലേ? നോക്കേ, ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നോക്കേ, 10, 20, 30, 40, 45. ഇതാ ഇവിടെ പോയിൻ്റ്. എന്നിട്ട് ഇവിടെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പോയിൻ്റിലേക്ക് കട്ട് ചെയ്യുക, കണ്ടോ? എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ 45 എടുക്കുക. 10, 20, 30, 40, 45, കണ്ടോ? എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ബിന്ദുക്കളും കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് കർണമായിരിക്കും. 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശത്തിന് നമ്മൾ എന്ത് പറയുന്നത്? കർണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ്ടോ, ഇവിടെ നോക്കിയേ, കണ്ടോ, കറക്റ്റ് 90 ഇവിടെ കിട്ടിയത്, കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ചിത്രം വരയ്ക്കാം. പിന്നെ അപ്പോൾ നമുക്ക് ഈ ലൈനിൽ തന്നെ തിരിച്ചും വരയ്ക്കാം. നോക്കിയേ, എങ്ങനെ വരയ്ക്കുന്നതെന്ന്. ഇവിടെ ഈ കോൺ ഇപ്പോൾ നമ്മളിവിടെ 45 എടുക്കുകയാണെങ്കിൽ നോക്കിയേ, 10, 20, 30, 40, 45, ഇതാ ഈ ബിന്ദു, കണ്ടോ? ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ യോജിപ്പിക്കാം, കണ്ടോ? അപ്പോൾ ഈ കോൺ 45 ഡിഗ്രി. ഇനി ഇവിടെ വെച്ചിട്ട് പത്ത്, 20, 30, 40, 45. കണ്ടോ? അപ്പോൾ ഇത്
തൊണ്ണൂറ്, ഇത് 45. കണ്ടോ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 90, ഇവിടെയും രണ്ടും കൂടെ ചേരുമ്പോൾ 90 അല്ലേ. അപ്പോൾ ഇതൊരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിൻ്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആയിട്ട് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഒരു അർദ്ധവൃത്തം വരച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള കോണം നടന്നു നോക്കാം. നോക്കിയേ, മട്ടവും വൃത്തവും റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. അപ്പോൾ അമൃത്തം വരയ്ക്കാനുള്ള എളുപ്പ മാർഗം എന്താണ്? ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടെ എടുത്ത് ഉണ്ടോ, ഇവിടെ ഇവിടെ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു അർദ്ധവൃത്തമാണ്. കണ്ടോ, അപ്പോൾ ഈ അർദ്ധവൃത്തം നമ്മളിങ്ങനെ വരച്ചു. ഇനി തിരിച്ച് കണ്ടോ, ഇപ്പോൾ ഇതൊരു പൂർണ്ണവൃത്തമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഒരു വര വരച്ചു. ഇവിടെ നിന്നും ഇങ്ങനെ ഒരു വര വരച്ചു. കണ്ടോ, അപ്പോൾ ഇതൊരു ത്രികോണമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കോൺ നമുക്ക് നടന്നു നോക്കാം. ഇവിടെ ഇവ ഈ വരച്ച ഈ കോൺ കണ്ടോ എത്ര ഡിഗ്രി ഉണ്ട് ആ കോൺ? നോക്കിയേ എത്ര ഡിഗ്രി ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ വരച്ച ഈ കോൺ, ഈ വരച്ച കോൺ എത്ര ഡിഗ്രി ഉണ്ട്? കോൺ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി ഉണ്ടെന്ന്. കേട്ടോ, അതൊരു 90 ഡിഗ്രി ഉള്ള കോണാണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇനി ഈ അർദ്ധവൃത്തത്തിൽ എത്ര കോണുകൾ വരച്ചാലും ഈ കോണുകളെല്ലാം എന്തായിരിക്കും? ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും. മനസ്സിലായല്ലോ. എന്താണ് ആംഗിൾ? ഈസ് എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും? മട്ടകോൺ ആയിരിക്കും. മനസ്സിലായല്ലോ. ഒരു വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ, ഇതാണ് വൃത്തത്തിലെ വ്യാസം. ഒരു വൃത്തത്തിലെ വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരച്ചാലും എന്ത് തന്നെയായിരിക്കും? മട്ടകോൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളിനി എത്രയൊക്കെ കോണുകൾ ഇതിനകത്ത് വരച്ചാലും ഈ കോണുകളെല്ലാം എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്നുവെച്ചാൽ ഇത് അതിൻ്റെ വ്യാസം, ഇതതിൻ്റെ വ്യാസമാണ്. ഈ വ്യാസത്തിൻ്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്നും വരയ്ക്കുന്ന വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു, അവിടെ ഉണ്ടാകുന്ന കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. ഇത് ഈ അധ്യായം നല്ലതുപോലെ പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും ഈ ചിത്രങ്ങളും ഇവൻ്റെ പിന്തുടർച്ചയുമാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും? മട്ടകോൺ ആയിരിക്കും.
മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കണക്ക് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, കുറച്ചും കൂടി വിശദമായി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.